ഹായ് ഡിയസ്, നമസ്കാരം. സാധാരണ ഒരു പ്രോബ്ലം നമ്മൾ നേരിട്ടാൽ നമ്മൾ എന്താ ചെയ്യുന്നേ? കുറെ നേരം കരഞ്ഞിരിക്കും, അല്ലെങ്കിൽ കുറെ നേരം വിഷമിക്കും, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഈശ്വരനോട് ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഈശ്വരനോട് ചോദിക്കും, എന്താ ഈശ്വര എനിക്ക് മാത്രം ഇങ്ങനെ പ്രോബ്ലം ഒക്കെ തന്നെ തന്നെയെന്ന്. എന്നിട്ട് ഈശ്വരനടുത്ത് പറയും, ഈശ്വര ഈ പ്രോബ്ലത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുമെങ്കിൽ ഞാൻ അവിടെ മെഴുതിരി കത്തിക്കാം, അല്ലെങ്കിൽ ഇവിടെ തേങ്ങ ഉടയ്ക്കാം എന്ന് കുറെ കൈകൂലി പരിപാടികളും നമ്മൾ നോക്കാറുണ്ട്. ഇതെല്ലാം സാധാരണ ചെയ്യുന്നത്. പക്ഷെ നേരെ ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കുക. ഈശ്വരനടുത്ത് പോകുന്നതിന് പകരം നേരെ പ്രോബ്ലത്തിനടുത്ത് ചെന്നിട്ട്, പ്രോബ്ലമേ നീ എന്നോട് കളിച്ച, നീ തോച്ചു പോകത്തേ ഉള്ളൂ എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ, അതായത് ഈശ്വരന്റെ അടുത്ത് നിങ്ങൾക്ക് അത്രമാത്രം വിശ്വാസമോ അല്ലെങ്കിൽ സ്നേഹമോ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പ്രോബ്ലത്തിനെ നോക്കി പറയാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പോ അങ്ങനെ ഒരു പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടെങ്കിൽ പ്രോബ്ലം നമ്മളടുത്ത് തോറ്റു പോകത്തേ ചെയ്യത്തുള്ളൂ. പക്ഷെ ഈശ്വരന്റെ അടുത്ത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിശ്വാസമും അതുപോലെ സ്നേഹമും, നിങ്ങൾക്ക് ഈശ്വരനെ ഒരു സുഹൃത്തായിട്ട് നിങ്ങൾ കണ്ടിരുന്നാൽ മാത്രം തന്നെ ഇങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, ഇനി എങ്ങാണ്ട് ഈശ്വരൻ നമ്മളടുത്ത് വന്ന് രക്ഷിക്കാൻ വന്നില്ലെങ്കിലെന്നും. പക്ഷെ അങ്ങനെ ഒന്നും ഒരിക്കലും ചിന്തിക്കേണ്ട. എപ്പോഴൊക്കെ ഈശ്വരൻ ഉണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം പ്രോബ്ലത്തിനെ നേരിടുക. അവിടെ നിന്ന് നിങ്ങളുടെ ഉയർച്ച തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചത് പറയാം, നമ്മൾ ജനിച്ചത് തന്നെ ജയിക്കാൻ വേണ്ടിയിട്ടാ. സോ എല്ലാരും ഉറച്ചു ഒന്ന് ഈശ്വരനെ വിശ്വസിക്കുക, നമ്മളെ പ്രോബ്ലം നമ്മളെ കടന്നുപോകും. നന്ദി, നമസ്കാരം.